Hi dear friends, welcome to All Spice Kitchen. In the dark and the rasamana, is Amka and the Tayara Kamnoka. Here is some dark and vendi, Adim, Nali Pachamulaga, 1 teaspoon, black pepper, 1 tablespoon, garlic, 1 tablespoon, ginger, is a language chat, Uncle Chat shown to wear. Molagum, inchim, or 3 lens, I'll show to one. രണ്ട് കപ്പ് വെള്ളത്തിൽ 20 ഗ്രാം ഡ്രൈ പിഴുപുളി സോക്ക് ചെയ്ത് അതിൻ്റെ വെള്ളം എടുത്തു വച്ചിരിക്കുന്നു. ഈ പുളി വെള്ളത്തിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന മുളകും ഇഞ്ചിയും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. 1 ടീസ്പൂണ് കൊറിയാൻഡർ പൗഡർ ആഡ് ചെയ്യുന്നു. 1/2 ടീസ്പൂണ് ടെർമറിക് പൗഡർ ആഡ് ചെയ്യാം. 1 ടീസ്പൂണ് കായപ്പൊടി ആഡ് ചെയ്യുന്നു. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റിവെക്കാം. ഈ രസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ മീഡിയം സൈസ് 3 ടൊമാറ്റോ എടുത്തു വച്ചിരിക്കുന്നു. ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഒരു വലിയ പോട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഡ്രൈ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണ് ഉള്ളി അരിഞ്ഞത് ആഡ് ചെയ്യാം. ഞാൻ വൈറ്റ് ഉള്ളിയാണ് ആഡ് ചെയ്യുന്നത്. ചുമന്നുള്ളി കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു ടീസ്പൂണ് ഉലുവ, അത് മുഴുവനായിട്ടുള്ള ഉലുവയാണ് ആഡ് ചെയ്യുന്നത്. 1 സ്ട്രിങ് കറിവേപ്പില ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം മൂത്തു. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ നല്ലതായിട്ട് സോഫ്റ്റായി. ഇനിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം, അതിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച എല്ലാം ആഡ് ചെയ്തിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ആദ്യം ആഡ് ചെയ്യാം. ഇനി നമുക്ക് 1/10 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 2 കപ്പ് പുളിവെള്ളം ആഡ് ചെയ്തിരുന്നു. അപ്പം ടോട്ടൽ 12 കപ്പ് വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നു. ഇപ്പം ടോട്ടൽ 2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് കുറച്ചുകൂടെ വേണമെങ്കിൽ അല്പം കൂടെ ആഡ് ചെയ്യാം. ഇനിയും ഇത് 1 ലിഡ് കൊണ്ട് അടച്ചു വെക്കാം. നല്ലതായിട്ട് ചൂടായതിന് ശേഷം ലിഡ് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഇത് ബോയിൽ ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് ബോയിലാകാറായി. ഇനി നമുക്ക് ലിഡ് മാറ്റാം. ലിഡ് വെച്ച് ബോയിൽ ചെയ്താൽ ഇത് ഓവർഫ്ലോ ചെയ്യും. അതുകൊണ്ട് ലിഡ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതൊരു 5-6 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബോയിൽ ചെയ്യണം.
ഇത് നല്ലതായിട്ട് ബോയിൽ ആകാൻ തുടങ്ങി ഒരു 6 മിനിറ്റ് ശരിക്കും ഇത് ബോയിൽ ചെയ്യണം ഇത് നല്ലതായിട്ട് ബോയിൽ ആയിട്ടുണ്ട് ഇപ്പോ കായത്തിന്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ല സ്മെൽ വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂടോട് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാം അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം നമ്മൾ കടുവ പൊട്ടിച്ചിട്ടുകൊണ്ട് വീണ്ടും കടുവ വറുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് പനിയൊക്കെ വരുമ്പം ചുമ്മാ കുടിക്കാനും നല്ലതാണിത് ഈ രസത്തിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു